നമസ്കാരം. അപ്പൊ ഈ വീഡിയോ ക്ലിക്ക് ചെയ്തുവന്ന എല്ലാവർക്കും എപ്പോഴത്തെയും പോലെ നന്ദിയുണ്ട്. അപ്പൊ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ ആഴ്ച വേറെ കണ്ടന്റ് ഒന്നും കിട്ടിയില്ല. അതുകൊണ്ട് അതുമല്ല, കുറച്ച് സോഷ്യൽ മീഡിയയിൽ ഒരു കഴിഞ്ഞ ആഴ്ച ട്രെൻഡ് ആയ ഒരു വിഷയമാണ്, നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. അപ്പൊ ഇതിനെ ആരും പ്രതിഷേധിക്കണമെന്ന് എനിക്ക് തോന്നില്ല, ഇതിനെതിരെ എനിക്ക് കുറച്ച് എന്റെ ഒരു അഭിപ്രായങ്ങൾ പറയാമെന്നു തോന്നി. ആരും ഇതുവരെ പറഞ്ഞു കണ്ടില്ല, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവുകയാണ്. ഇപ്പം ഈ അനശ്വര രാജൻ നമുക്കറിയാം, തണ്ണീർമത്തം ദിനങ്ങളിൽ സിനിമയിൽ അഭിനയിച്ച് അത്യാവശ്യം ഫേമസ് ആയ ഒരു കുട്ടിയാണ്. ആ കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയുടെ ഇഷ്ടത്തിൽ ഉള്ള ധരിച്ചിരിക്കുന്ന ഒരു വസ്ത്രം ഇട്ട് ഫോട്ടോ ഇട്ട്. അപ്പം കുറച്ച് വിലയില്ലാത്ത അമ്മമാര്, അങ്ങനെ പറയണം, അമ്മമാര് ഇതിനെ ഏതോ 1980 ഇപ്പോഴും ബസ് കിട്ടാത്തമാര് അതിനെ എതിർത്തുകൊണ്ടൊക്കെ പോസ്റ്റ് ഇട്ടുണ്ടോ, ഇവിടുത്തെ സദാചാരം പിന്നെ എന്താണ് ഈ കൾച്ചറിനെയൊക്കെ അത് ബാധിക്കുന്നു എന്നൊക്കെയാണ്. അങ്ങനെ ഒന്നുള്ള അഭിപ്രായം എനിക്കില്ല, അതൊക്കെ വളരെ വിവരക്കേടെന്ന് എനിക്ക് പറയാനുള്ളൂ ഇപ്പോഴും. അപ്പൊ അനശ്വര രാജ എന്ന് പറഞ്ഞ പെൺകുട്ടി ഇങ്ങനെ ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിച്ച് ഫോട്ടോ ഇട്ടു. ഈ സംഭവം ഇതിട്ടപ്പം ഇതിനെപ്പറ്റി ഈ മോശം കമന്റ് അടിച്ചത് നമ്മൾ ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് ഒരു പണിയില്ലാത്ത വിവരം കിട്ടാൻമാരായ കുറെ എണ്ണമാരുണ്ട്, ഇങ്ങനെ ഇതെന്തെങ്കിലും കണ്ടിട്ട് താഴെ കിട്ടക്കിടക്കാൻ വേണ്ടി കമന്റ് അടിച്ച് വിവരക്കേട് ഇടും. അപ്പൊ ഇവരുടെ കമന്റ് ശരിക്കും പറഞ്ഞാൽ ആ രീതിയിലൊക്കെ വില കൽപ്പിച്ചാൽ മതി. ആ പുള്ളിക്കാരി ആ പെൺകുട്ടി അങ്ങനെ ചെയ്തിട്ടുള്ളത്, അതിനെ വീണ്ടും ഒരു പോസ്റ്റ് കുറച്ചുകൂടി മോഡേൺ ആയ ഡ്രസ് ഇട്ട് അതിനെ അങ്ങനെ പുജിച്ച് തള്ളി, അതാണ് ശരിക്കും ചെയ്യേണ്ടത്. പക്ഷെ ഇവിടെ ചില ഫെമിനിസ്റ്റുകളും പ്രമുഖ സിനിമാ നടിമാരും ഇതൊക്കെ ഏറ്റെടുത്തിരിക്കും, അതെന്താ വലിയൊരു ഒരു ട്രെൻഡാക്കി എടുത്ത് ഏറ്റെടുത്തിരിക്കും പറഞ്ഞ ഈ വിഷയം. അതായത് ഇവർ ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഇവരുടെ കാലുണ്ട് എന്നൊക്കെ പണ്ട് ഫോട്ടോ ഇട്ടുണ്ട്, പിന്നെ എല്ലാവരെയും ഓർപ്പിക്കുന്നു ഇവർക്ക് കാലുണ്ട് എന്നിട്ട് ഓരോ ഫോട്ടോ ഇടുന്നുണ്ട്. ഫോട്ടോ ഇവര് ഇവരുടെ ഇഷ്ടമാണ്, കൂടി ഇവരുടെ ആ ഒരു ശരിക്കും പറഞ്ഞാൽ ചെയ്യുന്ന ഇവരുടെ ഇഷ്ടമാണ്. പക്ഷെ ഇവരൊരു സിനിമാ നടിയാണ്, അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ നിൽക്കുന്നവരാണ്. അപ്പൊ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചെങ്കിലും ഒരു പ്രഹസനമല്ല എന്ന് തോന്നുന്നുണ്ട് ഇല്ലേ? അവർ നമുക്കൊക്കെ കാണും, അത്യാവശ്യം ബോധമുള്ളവർക്ക് കാണുമ്പോൾ ഒരു പ്രഹസനമാണ്, അല്ലെങ്കിൽ ഒരു ചവർ എന്ത് കോമാളത്തിലാണെന്ന് തോന്നിയിട്ടുണ്ടാവും. എനിക്കിത് കണ്ടപ്പോ എന്ത് കോമാളത്തിലാണ് തോന്നി, ചിലപ്പോൾ എനിക്ക് മാത്രം തോന്നിയിട്ടുണ്ടാകും, അത്രയും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എനിക്ക് നല്ല കോമാളത്തിലാണ്ട് തോന്നി, കാരണം ഇതൊക്കെ ഇത്ര പ്രതികരിക്കേണ്ട കാര്യമൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇതിലൊക്കെയാണ് ഫെമിനിസം തിളക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് അപ്പൊ ഇവര് ശരിക്കും പറഞ്ഞാൽ ചെയ്ത് പോട്ടെ, ഇവരുടെ ഇഷ്ടത്തിന് ചെയ്ത് അവർ ആ വികാരത്തിളപ്പിൽ ചെയ്തായിരിക്കും. എന്നാൽ ഇതിനെ ന്യായീകരിച്ച് ചില ആണുങ്ങൾ, ചില ഈ ഫെമിനിസ്റ്റുകൾക്ക്, അല്ലെങ്കിൽ സോറി ഫെമിനിസ്റ്റുകൾ എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് പുച്ഛം തോന്നി, ഞാൻ നല്ല രീതി തന്നെ പറഞ്ഞാണ്, ഈ പെണ്ണുങ്ങളെ സഹായിക്കുകയാണ്, അതായത് സപ്പോർട്ട് ചെയ്തുകൊണ്ട് ചില അനലിസ്റ്റുകളുണ്ട്. ഞാനിപ്പോ പറയുന്നുണ്ടല്ലോ, അതായത് ഈ ഒരു സമൂഹത്തിൽ നടന്ന ഒരു കാര്യത്തെ പറ്റി പറയുന്നുണ്ട്, അതേപോലെ എന്നെ കണക്ക് തന്നെ വേറെ സെക്ഷനിൽ അവർ ചെയ്യുകയാണ്. അവർ ഇതിനെ സപ്പോർട്ട് ചെയ്യുക, ചില വാഴക്കൊക്കെ നമ്മൾ താങ്ങ് കൊടുക്കുക. അത് കണക്ക് ഇതുപോലെ പറയുന്നവർ, ഇത് മൊത്തവും ആണുങ്ങളും പ്രശ്നമാണ്, അവർ സ്ത്രീകൾക്കെതിരെ അവരെ അടിച്ചമർത്താൻ നോക്കുകയാണ്, അവരുടെ വസ്ത്ര സ്വാതന്ത്ര്യം, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ സ്വാതന്ത്ര്യത്തിനെ മൊത്തം ആണുങ്ങളുടെ ഹനിക്കുകയാണെന്നൊക്കെ പറയുന്നത്. നിങ്ങൾ ഒന്ന് ശ്രദ്ധിക്കണം, നമ്മൾ ഈ വീഡിയോ കാണുന്ന എത്ര പേര് ഇങ്ങനത്തെ കമന്റ് ഇടുന്നുണ്ടാവും, എനിക്കൊന്നുമില്ല, വളരെ മൈന്യൂട്ടായ കുറച്ച് പെർസെന്റേജ് ഉള്ള കുറെ ബോധമില്ലാത്ത വിവരം കേട്ടവന്മാര്, അവന്മാരെ ഇങ്ങനെ കമന്റ് എടുത്തോളൂ. അല്ലാത്തവന്മാർ ബോധമുള്ള ഒരു പണിയുണ്ടെങ്കിൽ നോക്കത്തൂല്ല, ശ്രദ്ധിക്കത്തൂലില്ല. ഞാൻ ശ്രദ്ധിച്ചെന്ന് വെച്ചാൽ അത്യാവശ്യം എനിക്കൊരു കണ്ടന്റ് ആകും എന്നുള്ള രീതി മാത്രം ശ്രദ്ധിച്ചാണ്. തീർച്ചയായിട്ടും ഫെമിനിസം നല്ലതാണ്, പക്ഷെ അത് ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടി മാത്രമായിരിക്കും തിളക്കേണ്ടത്. ഇപ്പം ആദ്യം പ്രാചീന കാലത്തൊക്കെ പൊതുവെ നമുക്കറിയാം പുരുഷ മേധാവിത്വമാണ്, ഇപ്പോഴും ഉണ്ട് ചില സ്ഥലത്തൊക്കെ, ഇപ്പൊ പക്ഷെ കുറെയൊക്കെ കുറഞ്ഞത്. അങ്ങനെയുള്ള രീതിയിൽ ഫെമിനിസം നല്ല കാര്യം തന്നെയാണ്. പക്ഷെ ഇപ്പൊ ഈ ഇതുപോലുള്ള ചില അനലിസ്റ്റുകൾ ആണുങ്ങളുണ്ടല്ലോ, അതായത് അവര് പറയുന്ന വെച്ചാല് നമ്മുടെ പെണ്ണുങ്ങളുടെ ആഗ്രഹങ്ങൾ, അവരുടെ ഇഷ്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ നിൽക്കുന്ന ഏതൊരു ആണും ഒരു നല്ല ഫെമിനിസ്റ്റ് ആണെന്ന് പറഞ്ഞത്. പക്ഷെ എനിക്ക് അങ്ങനെ പറയാൻ ഒരു ആഗ്രഹമില്ല, അങ്ങനെ ചെയ്യുന്ന ഒരു നല്ല ഹ്യൂമനിസ്റ്റ് ആണെന്ന് പറയാം. കാരണം സ്വാതന്ത്ര്യം പെണ്ണിന് മാത്രം വേണ്ടി ഒന്നും ഉള്ളതല്ലോ, അത് ആണാണോ പെണ്ണാണോ അവിടെ ലിംഗം നോക്കേണ്ട കാര്യമില്ല, അവിടെ മനുഷ്യനാണോ അല്ലെങ്കിൽ എന്താണ് ജീവിയാണോ അവർക്കാണ് സ്വാതന്ത്ര്യം വേണ്ടത്, അതല്ലേ ചെയ്യേണ്ടത്. അല്ലാതെ ഇവര് ഈ ഇവിടെ സ്ത്രീകൾ ശക്തരാണ് അവരെ അല്ല എന്നൊക്കെ പറയുന്നവര് ശരിക്കും പറഞ്ഞാൽ ഇവര് ചെയ്യുന്ന പ്രവൃത്തി എന്തുവാ, ഇതുപോലെ സ്ത്രീകൾ എന്തെങ്കിലും പറയേണ്ട കാര്യം ഇവര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇവരിങ്ങനെ ചില ഈ താങ് കൊടുത്ത് നിർത്തിയിരിക്കാൻ പറഞ്ഞ ഈ വാഴയുടെ കാര്യം പറഞ്ഞ കണക്കാൻ, അപ്പൊ ഇവരില്ലെങ്കിൽ സ്ത്രീകൾ മൊത്തം ഇടിച്ച് താഴെ വീഴുന്നുള്ള രീതിയിലാണ് ഇവരുടെ ഇവര് പ്രവർത്തിക്കുന്നത്. അപ്പൊ അത് മാറ്റി ഇപ്പൊ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ വിദ്യാഭ്യാസം ചെയ്യുന്നത് ആണുങ്ങളെക്കാട്ടും കൂടുതൽ വിദ്യാഭ്യാസം സ്ത്രീകളെ ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ അവർക്ക് ചിന്തിക്കാൻ ശേഷിയുണ്ട്, വിവരമുണ്ട്, അവർക്കറിയാം എങ്ങനെ പ്രതികരിക്കണമെന്ന്. പിന്നെ ഈ ഒരു ഡ്രസ്സിന്റെ കാര്യമൊക്കെ ഇതുപോലുള്ള കുറെ വിവരം കേട്ടമാര് പറഞ്ഞതും വേണ്ട, ഇപ്പോഴത്തെ പെൺകുട്ടികൾ ആരും ഡ്രസ് ഇടായിരിക്കും എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ പെൺകുട്ടികൾ നല്ല ഡ്രസ് മോഡേൺ ഡ്രസ് ഇടാത്തതിനുള്ള മെയിൻ കാര്യം എനിക്ക് തോന്നുന്നത് അവരുടെ വീടുകളിൽ നിന്ന് തന്നെയാണ്. അവിടെ ഒരു അവരുടെ ചേട്ടനോ അച്ഛനോ ആയിരിക്കത്തില്ല ആദ്യമേ വഴക്ക് പറയുന്നത്, അവരുടെ ആന്റിമാര് അതല്ലെങ്കിൽ വല്ല കല്യാണത്തിനൊക്കെ പോകുമ്പോ അവളുടെ ഡ്രസ്സ് ഉണ്ടായിരുന്നു, അത് അവിടെ തിരിയിരിക്കുന്നു, ഇവിടെ കറി, ഇവിടെ കൂട്ടിയുണ്ട്, ഇവിടെ ജനല് പോലെയായിരുന്നു എന്നൊക്കെ പറയും. ഇതൊരിക്കലും ആണുങ്ങളൊന്നും ഇമ്മാര് കാര്യം ചർച്ച ചെയ്യാറില്ല, ഇതൊക്കെ പെണ്ണുങ്ങളെ ശരിക്കും പറയുന്നത്, അവർക്കാണ് അസൂയ. അപ്പൊ ആദ്യമേ ഞാൻ ഈ പറയുന്ന പെൺകുട്ടികളാണ്, നിങ്ങളുടെ ഫെമിനിസം ആ ഒരു ചിന്താശേഷി നിങ്ങൾക്ക് ആ ഒരു മെച്യൂരിറ്റി നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കൂടുതലുള്ള പെൺകുട്ടികളും നിങ്ങളുടെ ആന്റിമാരുടെ പറയണം. കാരണം അവരാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്, അവരാണ് ഇമ്മാര് ഈ 1980 ചിന്താതി ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അവരോട് ആദ്യം മാറ്റാൻ പറയാം, എന്നിട്ട് ആണുങ്ങൾ ഇതുപോലുള്ള ഈ മൈനോട്ട് കുറച്ച് പേര് അവന്മാരോട് പറയാം. അവന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് ബോധമില്ല, അവരെ വിട്ടേക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ധരിക്കുക. പിന്നെ പറയുന്ന വെച്ചാൽ സണ്ണി ചേച്ചി ഇടുമ്പോൾ മുത്ത് അല്ലാതെ വടക്കേലെ ശാന്തന്റെ മോളിട്ട് കഴിഞ്ഞാൽ അത് പ്രശ്നം എന്നൊക്കെ പറയുന്നത്,
അപ്പം അവിടെ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം, സണ്ണി ചേച്ചി ഇട്ട് കഴിഞ്ഞാൽ അവിടെ ആൾക്കാര് സണ്ണി ചേച്ചി നോക്കുന്നില്ല, വൈകിട്ട് വന്നിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് നോക്കുന്നില്ല ഇത് ആരൊക്കെ കമന്റ് അടിച്ച്, ആ മറ്റേ ബിനു കോളനി അവൻ വന്നിട്ട് ഇത് കൊള്ളത്തില്ല എന്നിട്ട് കമന്റ് അടിച്ചൊന്നും സണ്ണി ചേച്ചി നോക്കുന്നില്ല. സണ്ണി ചേച്ചി അവർക്ക് ഇഷ്ടമാണ്, അവർ ഇട്ട് അവരുടെ പാഷൻ ഇത് ഫോളോയിങ് ഇറ്റ്. അപ്പൊ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ് ഇട്ടിട്ട് അത് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു എന്നിട്ട് അവിടെ വന്ന് മോശം കമന്റ് അടിക്കുന്ന മാർഗം നോക്കിയിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നും ഇടാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഇഷ്ടം നിങ്ങൾ ഫോളോ ചെയ്യുക, അത്ര എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ പിന്നെ ഈ ഇപ്പൊ ഈ കാലു കാണിച്ച് കുറെ സിനിമ നടിമാര് പോസ്റ്റ് ഇടുന്നുണ്ടല്ലോ, അവര് പറയുന്നത് ഇത് ഇവര് ശരിക്കും പറഞ്ഞാൽ കമ്പയർ ചെയ്യാണ് അവരുടെ ഭംഗിയാണ് എന്ന് സണ്ണി ചേച്ചിയുമായിട്ട് കമ്പയർ ചെയ്യുക. അപ്പൊ എനിക്ക് അവിടെ ചെറിയൊരു കുഞ്ഞ് എക്സാമ്പിൾ എനിക്കൊരു ഓർമ്മ വന്നു, എനിക്ക് സംഭവം ഓർമ്മ വന്നു. അതായത് നമ്മുടെ ഉത്സവത്തിനൊക്കെ ആന നെറ്റിപ്പട്ടമൊക്കെ ഇട്ടിങ്ങനെ ചെവിയെ കാട്ടി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതിനിപ്പുറത്ത് ഒരു തവള അതേപോലെ ഇങ്ങനെ വിരുന്നൊക്കെ വിരിച്ച് നിന്ന് കഴിഞ്ഞാൽ അതിനും ഭംഗി ഉണ്ടാവും, പക്ഷെ ഈ ആനയുടെ അത്രയും ഭംഗി ഉണ്ടാകത്തില്ല. അത് രണ്ട് രീതിയിലുള്ള ഭംഗിയാണ്. അപ്പൊ എനിക്ക് അതാ തോന്നുന്നുള്ളു, അവർ ഓരോരുത്തർക്ക് ചേരുന്ന ഡ്രസ് ഇടുക. അപ്പൊ ഈ ഫെമിനിസം പറയുന്ന താങ്ങിസ്റ്റുകളുണ്ടല്ലോ, അവര് അടുത്തായി ഉന്നയിക്കുന്ന മെയിൻ കാര്യം ഇതാണ്, ഇവിടുത്തെ ആണുങ്ങൾക്ക് ഫുള്ള് അവരുടെ വസ്ത്രം അല്ലെങ്കിൽ അവരുടെ എല്ലാ കാര്യത്തിലും ഭയങ്കര സ്വാതന്ത്ര്യമാണ്, പെൺകുട്ടികൾക്ക് അത്രയും കിട്ടുന്നില്ല എന്ന് പറഞ്ഞു. ഒരു പരിധിയിലൊക്കെ ശരിയാണ്, പക്ഷെ ഉദാഹരണം ഇൻ കേസ് ഞാൻ ഈ കോലത്തിൽ റോഡിൽ കൂടെ നടന്നു പോകാം, അല്ലെങ്കിൽ എവിടെയെങ്കിലും ചെയർ ചെല്ലുകയാണ്, ഒരു വീട് ചെല്ലുകയാണെന്ന് വെച്ചാല് അവൾ ആദ്യം ചോദിക്കും അവൻ കഞ്ചാവാണ് അല്ലെങ്കിൽ ദൂരത്ത് നോക്കി അവൻ കഞ്ചാവാണ് എന്നുള്ള രീതിയിൽ ആണുങ്ങളെ പറയാനുണ്ട്, ഇല്ല ഇഷ്ടം പോലെ വരെ പറയാനുണ്ട്, എന്നെ ഇഷ്ടം പോലെ പറയാറുണ്ട്. അപ്പം അവിടെ ആണുങ്ങൾ ഉടനെ ഒന്ന് ഞാൻ ഉടനെ വിഷമിച്ചിട്ട് അയ്യോ മുടി വെട്ടിയേക്കാം, അവര് പറഞ്ഞല്ലേ എന്നൊന്നും ചെയ്യാറില്ല. ഇതേപോലെയുള്ള പെണ്ണുങ്ങളെ ഇങ്ങനെ കമന്റ് അടിക്കുന്നത്, അപ്പം കമന്റ് അടിക്കാനുള്ള അവരുടെ പണിയാണ്, അവരുടെ സ്വാതന്ത്ര്യമാണ് എങ്ങനെ വേഷം ധരിക്കണം അല്ലെങ്കിൽ എങ്ങനെ നടക്കണം എന്നുള്ള നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ നമ്മൾ അതിൽ ആദ്യമേ നമ്മൾ ഫോക്കസ്ഡ് ആകുക, നമുക്ക് ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുക, അല്ലാതെ അഭിപ്രായം വരും, അത് വേണ്ടത് എടുക്കുക വേണ്ടാത്ത കളഞ്ഞേക്കുക, അത്രയുള്ളൂ എനിക്ക് പറയാനുള്ളത്. അപ്പം സ്ത്രീകൾ അല്ലെങ്കിൽ പെൺകുട്ടികൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞത് എനിക്ക് കിട്ടിയില്ല എനിക്ക് കിട്ടിയില്ല ആരും കൂടെ തരത്തില്ല, അതുകൊണ്ട് കരേണ്ട കാര്യമില്ല, അത് നേടിയെടുക്കണം, അത് ഓരോരുത്തരും നേടിയെടുത്തിട്ടുള്ള സ്വാതന്ത്ര്യം, അല്ലാതെ ചുമ്മാ കിട്ടത്തില്ല. ഞാൻ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അത് അങ്ങനെ തന്നെയാണത്, ഇത്രേ ഉള്ളൂ. അപ്പൊ ഈ വീഡിയോ ഇത്ര നേരം മുഴുവനായി ക്ഷമയോടെ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദിയുണ്ട്. ഈ വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക, ബോറാണെങ്കിൽ ബോറാണെന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ, അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കുമായി കാണാം. ബൈ ബൈ.